കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം ഉറപ്പായതോടുകൂടി കോൺഗ്രസ് ഹൈക്കമാൻഡും അതുപോലെ തന്നെ ഹൈക്കമാൻഡിനെ പിന്താങ്ങി നടക്കുന്ന കുറെ പിണിയാളുകളും ശശി തരൂരിനെതിരായിട്ടുള്ള പ്രചരണങ്ങളും അതുപോലെ കുതന്ത്രങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്നത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന മലയാളിയാണ്. അദ്ദേഹം എക്കാലത്തും നെഹ്റു കുടുംബത്തിൻ്റെ ഒരു അടുക്കളക്കാരനാണ്. അദ്ദേഹത്തിന് ഈ പദവികളെല്ലാം കിട്ടിയതെല്ലാം രാഹുൽ ഗാന്ധിയുടെ അടുക്കളയിൽ എല്ലാ ദിവസവും പോയി ജോലി ചെയ്യുന്നുകൊണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും പിന്നെ ശശി തരൂരിനെ അനുകൂലിക്കാനൊക്കില്ല. ശശി തരൂരിനെ പോലെ വ്യക്തിത്വമുള്ള, അഭിപ്രായ ദൃഢതയുള്ള, കാര്യശേഷിയുള്ള, അപാരമായ വായന സ്വന്തമാക്കിയിട്ടുള്ള ഒരു ശശി തരൂരിനെ ഒരിക്കലും കെ സി വേണുഗോപാൽ ഇഷ്ടപ്പെടുകയില്ല. കെ സി വേണുഗോപാലിൻ്റെ വീടുപണി പിന്നെ നടക്കുകയില്ല. അതാണ് കെ സി വേണുഗോപാൽ ഭയന്നിരിക്കുന്നത്, വിറച്ചിരിക്കുക. പക്ഷേ എന്നിട്ടും ശശി തരൂരിനെ പിന്നെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം മത്സരിച്ചതോടൊപ്പം തന്നെ ശശി തരൂരിനെതിരായിട്ടുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. കാരണം കെ സി വേണുഗോപാലിന് കുറച്ച് നെഗറ്റീവ് വോട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ കെ സി വേണുഗോപാലിന് കണ്ണെടുത്ത കാണാത്ത കുറേ ആളുകളുണ്ട്. കാരണം അവരെല്ലാം ആക്ഷേപിക്കുന്നതാണ്, ഒരു അടുക്കളക്കാരൻ എന്നുള്ള മട്ടിലാണ് പല ഉത്തരേന്ത്യൻ കോൺഗ്രസ് നേതാക്കളും പിന്നെ കെ സി വേണുഗോപാലിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ കെ സി വേണുഗോപാലിനെ ഇഷ്ടപ്പെടാത്ത കുറേ വോട്ടുകളുണ്ട്. അതെല്ലാം നെഗറ്റീവ് വോട്ടായിട്ട് പിന്നെ ശശി തരൂരിന് കിട്ടും എന്നുള്ള ഉറപ്പായി കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, രാജ്യത്തിലെ യുവാക്കൾ കംപ്ലീറ്റ് കോൺഗ്രസ്സിലെ എ സി സി വോട്ട് ചെയ്യാൻ, പ്രസിഡന്റ് വോട്ട് ചെയ്യാൻ പിന്നെ സാധിക്കുന്ന അംഗങ്ങളെല്ലാം തന്നെ ഭൂരിപക്ഷവും ശശി തരൂരിൻ്റെ കൂടെയാണ്. എന്തിനേറെ പറയുന്നു, സാക്ഷാൽ എ കെ ആൻ്റണിയുടെ മകനും ശശി തരൂരിനെ പിന്താങ്ങുന്നു. അച്ഛൻ എതിർപക്ഷത്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുൻ സ്പീക്കർ കാർത്തികേയൻ്റെ മകൻ ശബരിനാഥ്, അദ്ദേഹം പരസ്യമായി തന്നെ രംഗത്ത് വന്നു, നാമനിർദ്ദേശ പത്രികയിൽ തരൂരിന് വേണ്ടി പിന്നെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് അദ്ദേഹത്തിനുള്ള പിന്തുണ. ഈ പിന്തുണ കണ്ടിട്ടാണ് ഈ നേതൃത്വം ഇപ്പോൾ വിരളി പോകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഹൈദരാബാദിൽ പോയി അദ്ദേഹത്തെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകരണമാണ് അവിടുത്തെ യുവാക്കൾ കൊടുത്തത്. അതേസമയം മുതിർന്ന നേതാക്കൾ മാറി നിന്നു, അതാണ് ശ്രദ്ധിക്കേണ്ടത്. മുതിർന്ന നേതാക്കൾ മാറി നിന്നു, അതേ പിന്നെ ചെറുപ്പക്കാർ കംപ്ലീറ്റ് അദ്ദേഹത്തിന് ആവേശജനകമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ നൽകിയത്. അതുപോലെ കേരളത്തിലും എല്ലാ സ്ഥലങ്ങളിലും അന്ന് ഇന്ന് അദ്ദേഹം കേരളത്തിലുണ്ട്. ആദ്യം കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ പിന്നെ തരൂരിന് അനുകൂലമാണെങ്കിലും പിന്നീട് പിന്നെ വള്ളം മാറി ചവിട്ടുകയും പിന്നെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയുടെ ഒപ്പം നിൽക്കുകയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഉപരി വേറൊരു തട്ടിപ്പ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പരസ്യമായി പ്രചരണം നടത്തുന്നവർ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞൊരു തീട്ടൂരം നൽകിയിരിക്കുകയാണ്. അത് ശശി തരൂരിൻ്റെ ഉദ്ദേശം മാത്രമാണ്. കാരണം ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി നെഹ്റു കുടുംബത്തിൻ്റെ ആളെന്നുള്ള നിലയിൽ പിന്നെ നമ്മുടെ കർണാടകയിലെ ഖർഗെ മത്സരരംഗത്തുണ്ട്. അദ്ദേഹമാണ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞും പറയാതെയൊക്കെ എല്ലാവരും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എതിരെ നിൽക്കുന്ന വിമതൻ ശശി തരൂർ എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് ശശി തരൂരിന് വേണ്ടി ആരെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ സ്ഥാനം പോവും. മറ്റേതിന് അവർക്ക് ഖർഗെയ്ക്ക് വേണ്ടി ഖർഗെയ്ക്ക് വേണ്ടി ആരും വർക്കേണ്ട കാര്യമില്ല, അത് തനിയെ വോട്ട് കിട്ടും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ ശശി തരൂരിന് കുറച്ച് പ്രചരണം നടത്തേണ്ടി വരും, ആവേശോജ്വലമായ ഒരു സ്വീകരണം ചെറുപ്പക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയാണ്. അങ്ങനെ ഏതെങ്കിലും സ്ഥാനത്ത് അതാ പറയുന്നത്, അതാണ് കളി. ഈ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആരെങ്കിലും പരസ്യപ്രചരണത്തിനോ അല്ലെങ്കിൽ ക്യാൻവാസിങ്ങിനോ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്തരക്കാരുടെ നിലവിലുള്ള കോൺഗ്രസ്സിലെ പദവി നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവർ രാജിവെക്കേണ്ടി വരും എന്നാണ് കർശനമായൊരു തീട്ടൂരം കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ കെ സി വേണുഗോപാലിൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ഒരു കുതന്ത്രമാണെന്നാണ് വടക്കേ ഇന്ത്യയിലെ നേതാക്കളും ഇവിടെ ഉള്ള ശശി തരൂരിനെ അനുകൂലിക്കുകയും അതുപോലെ തന്നെ കെ സി വേണുഗോപാലിനെ പിന്നെ എതിർക്കുകയും ചെയ്യുന്ന പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ഇത്തരം കുതന്ത്രങ്ങൾ വേണുവിൻ്റെ തലയിൽ നിന്നേ വരികയുള്ളൂ. കാരണം നേരായ രീതിയിൽ ഇതുവരെ ഈ വേണു ഒരു സ്ഥാനത്തും എത്തിയിട്ടില്ല. എല്ലാം കുതന്ത്രങ്ങളിൽ കൂടിയേ വന്നിട്ടുള്ളൂ. ദാസ്യവേല ചെയ്തും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പദവിയിലെത്തിയതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അയാളുടെ തലയിൽ മാത്രമേ ഇത്തരം ഒരു കുതന്ത്രങ്ങൾ ഉണ്ടാവൂ എന്നും അത് വിലപ്പോകില്ലെന്നുമാണ് ഇവർ പറയുന്നത്. പക്ഷേ എന്തായിരുന്നാലും ശരി, ശശി തരൂർ പിന്നെ ആയിട്ടുള്ള ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും ശശി തരൂരിന് ജയിക്കാനാകുമെന്നുള്ള കാര്യം സംശയമാണ്. എങ്കിൽ പോലും ശശി തരൂർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനെ ആശങ്കപ്പെടുത്തുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരം ചില
വില കുറഞ്ഞ പരിപാടികൾക്ക് നടത്തുന്നത്. കാരണം ശശി തരൂരിൻ്റെ പിന്നെ സ്വാധീനം ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടി വരുന്നത് പിന്നെ ഹൈക്കമാൻഡിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കെ സി വേണുഗോപാലിൻ്റെ ഉറക്കവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കൂടുതൽ വോട്ട് ശശി തരൂർ വാങ്ങിച്ച് ഒരു അജയനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ശശി തരൂരിനെ ആർക്കും തളയ്ക്കാനാവില്ല എന്നുള്ളൊരു ബോധമുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. പക്ഷേ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യും. ചെറുപ്പക്കാരെന്തായാലും ഒറ്റക്കെട്ടായി ശശി തരൂരിൻ്റെ കൂടെയുണ്ട്. ശശി തരൂർ അതിൽ സന്തുഷ്ടനാണ്. അദ്ദേഹം അത് സ്വാഗതം ചെയ്യുന്നുണ്ട്. അങ്ങനെ ശക്തിയായ ഒരു മത്സരം തന്നെ അദ്ദേഹം കാഴ്ചവെക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്തായിരുന്നാലും ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എങ്കിൽ പോലും ശക്തമായൊരു മത്സരം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകാൻ ശശി തരൂർ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം.